ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ബിഗ് ബോസിന്റെ സീസൺ സിക്സിനെ കുറിച്ചാണ്. അപ്പോൾ ബിഗ് ബോസിന്റെ സീസൺ സിക്സ് എന്ന് പറയുന്നത് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ള ടാഗ് ലൈനോട് കൂടിയാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറയുന്നത് വളരെ മോശം ബിഗ് ബോസ് സീസൺ ആണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകതകളാണ്, എല്ലാവരും ഒരു റൂമിൽ കഴിഞ്ഞിരുന്ന മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാല് റൂമുകളാണ് ഇതിലെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ ഒരു റൂം എന്ന് പറയുന്നത് പവർ ഹൗസ് ആണ്, പവർ ആൾക്കാർ ഉള്ള ഒരു റൂമാണ്. അപ്പോൾ അവരാണ് ഈ ഹൗസിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നാണ്. അപ്പോൾ അവർ മറ്റുള്ളവരെ ട്രിഗർ ചെയ്യാനും മറ്റുള്ളവരെ പണിയെടുപ്പിക്കാനും മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്നും അവരൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് പോലും നിർദ്ദേശിക്കാനുള്ള കഴിവ് അവർക്ക് പവർ ഹൗസിലെ ആൾക്കാർക്ക് ഉണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അവരെ ആർക്കും തന്നെ അതിലുള്ള ആൾക്കാരെ ആർക്കും തന്നെ പുറത്തുള്ളവർക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ജയിലിലേക്ക് പോകേണ്ട ഒരാളെ ഇവർക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. പവർ ഹൗസിലുള്ളവരെ ആരെയും ജയിലിലേക്ക് പറഞ്ഞയക്കാൻ സാധിക്കില്ല. അതുപോലെയുള്ള കാര്യങ്ങളാണ് പവർ ഹൗസ് ഉള്ള അംഗങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഓരോ വീക്കിലും ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും പവർ ഹൗസിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അവർ മറ്റുള്ളവരെ ട്രിഗർ ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പവർ ഹൗസിലുള്ള ആൾക്കാർ മറ്റുള്ളവരെ ഏത് വിധേനയും ട്രിഗർ ചെയ്ത് കളിയാക്കി പണിയെടുപ്പിച്ച് കലഹങ്ങൾ ഉണ്ടാക്കി പുറത്താക്കുക എന്നുള്ളതാണ് ഈ ഒരു സീസണിൻ്റെ പ്രത്യേകത എന്ന് ചെറിയങ്ങനെ ചെറുങ്ങനെ മനസ്സിലായി വരുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് പുതിയ പവർ ഹൗസിൽ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് അടുത്ത രണ്ട് ദിവസങ്ങളിൽ തുടരും. അപ്പോൾ അതിന് വിജയിക്കുന്നവരായിരിക്കാം അടുത്ത ആഴ്ചയിലെ പവർ ഹൗസിൻ്റെ ഉടമസ്ഥർ. അവർ നിയന്ത്രിക്കും അടുത്ത ആഴ്ചയിലെ കളികൾ. അപ്പോൾ ഇന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് രതീഷ് ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു. പക്ഷേങ്കിൽ അത് വെറും നാടകമാണെന്ന്, അദ്ദേഹത്തിന് പുറത്തു പോകാൻ യാതൊരു വിധത്തിലുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അദ്ദേഹം ഒരു കണ്ടന്റ് ഉണ്ടാക്കിയതാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒരു അദ്ദേഹം പെട്ടി പാക്ക് ചെയ്ത് പോയതിന് ഒരു ഒന്നര മണിക്കൂറോളം അദ്ദേഹം ആ ഒരു ഗാർഡൻ ഏരിയയിൽ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ബിഗ് ബോസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുകയും ഇവരുടെ ലക്ഷറി ബഡ്ജറ്റ് കട്ട് ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായി. അപ്പോൾ അതിനുശേഷവും ഇദ്ദേഹം വളരെ മോശം അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് ശ്രദ്ധേയമായ മറ്റൊരു പ്രകടനം കാഴ്ചവെച്ചത് ജാസ്മിനാണ്. ജാസ്മിൻ, ഷിജോ, അതുപോലെ തന്നെ റോക്കി, റോക്കിയൊക്കെ ചെറിയ രീതിയിൽ മുന്നോട്ട് വരുന്നു. പിന്നെ രതീഷ്, സുരേഷ് മേനോൻ എന്നിവരാണ് ഇന്ന് എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ ജിൻഡോയൊക്കെ, ജിൻഡോയുടെ മാക്സിമം ഈ മൂന്ന് ദിവസത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ്. അദ്ദേഹം ആൾ തെറ്റി ഈ ഒരു ഹൗസിലേക്ക് എത്തിപ്പെട്ടതാണ് എന്ന് വീണ്ടും പറയുന്നു. ബൈ.